എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് അതുപോലെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നിവയെക്കുറിച്ചുള്ള വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുക? ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റുമോ? സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ അറിയേണ്ട എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും മൂന്ന് ട്രാൻസ്ഫറുകളാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ മൂന്ന് ട്രാൻസ്ഫറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറാണ് ഉണ്ടാവുക. ഒന്നുകിൽ സ്കൂൾ മാറാം, അല്ലെങ്കിൽ കോഴ്സ് മാറാം, അല്ലെങ്കിൽ കോഴ്സും സ്കൂളും മാറാം, അല്ലെങ്കിൽ സ്കൂൾ മാത്രം മാറാം, അത് കോഴ്സ് മാറാതെ സ്കൂൾ മാറാം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ബയോളജി സയൻസ് എ എന്ന സ്കൂളിലാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എ എന്ന സ്കൂളിൽ നിന്നും എനിക്ക് എ എന്ന സ്കൂളിലേക്ക് തന്നെ കൊമേഴ്സിലേക്ക് മാറണം. അപ്പോൾ അതായത് സ്കൂൾ മാറാതെയുള്ള കോഴ്സ് മാറ്റണം. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് എനിക്ക് എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്ക് ബയോളജി സയൻസിന് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ അതാണ് സ്കൂളിൽ നിന്നും അത് സ്കൂൾ മാത്രം മാറുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് കോഴ്സ് മാറാതെ സ്കൂൾ മാറുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് എനിക്ക് ഈ ഒരു എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്ക് കോഴ്സ് അടക്കം മാറണം. ബി എന്ന സ്കൂളിലേക്ക് എനിക്ക് കൊമേഴ്സ് വേണം, എനിക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് കിട്ടിയത്. അതായത് സ്കൂളും മാറുന്നു, കോഴ്സും മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിൽ ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തേത് എങ്ങനെയുള്ള ട്രാൻസ്ഫർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ ആർക്കൊക്കെ വെക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു അതായത് എല്ലാ ട്രാൻസ്ഫറിനെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞു തരാം. ഇത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേയും സെയിം രീതിയിൽ തന്നെ ഉള്ളതല്ല, രണ്ടാമത്തേത് ജില്ലാ ട്രാൻസ്ഫറാണ്. അതായത് ജില്ലയും മാറാം, അതായത് ഡിസ്ട്രിക്റ്റും മാറാം, അതുപോലെ തന്നെ സ്കൂളും മാറാം, കോഴ്സും മാറാം. അതായത് എ എന്ന സ്കൂളിൽ നിന്നും എ എന്ന സ്കൂളിലേക്ക് തന്നെ ഈ ഒരു കോഴ്സ് മാറുന്നു. അതിനുശേഷം എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്ക് കോഴ്സും സ്കൂളും ഒന്നും മാറാതെ ആ ഒരു സ്കൂൾ മാത്രം മാറുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് എ എന്ന സ്കൂളിൽ നിന്നും ബയോളജി സയൻസ് ആണ് കിട്ടിയത്, അതിനുശേഷം ബി എന്ന സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സ് മാറുന്നു. അതായത് ഈ ഒരു സ്കൂൾ മാറുന്നതിനോടൊപ്പം തന്നെ കോഴ്സും കൂടി മാറുന്നു, രണ്ടും കൂടി മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ട്രാൻസ്ഫർ ഉള്ളത് എന്നുള്ളത് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എല്ലാവിധ തരത്തിലുള്ള ഓപ്ഷൻസ് വെക്കലും മറ്റൊരു ജില്ലയിലേക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ജില്ലയിലും നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി ആവശ്യമെങ്കിൽ വെക്കാൻ സാധിക്കുന്നതാണ് ജില്ലാ കോഴ്സ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സാധാരണ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടാമത്തെ ട്രാൻസ്ഫർ ഉണ്ടാകും. അതിനുശേഷം മൂന്നാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മൂന്ന് തരത്തിലാണ്, അത് മൂന്ന് ട്രാൻസ്ഫറുകളാണ് ഉണ്ടാവുക. ഇനി ഈ ഒരു ട്രാൻസ്ഫറുകൾക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒഴികെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ കാരണവശാലും ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫറും വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ മെറിറ്റ് കോട്ട എന്നിവയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയാലും അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയാലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത സംശയമായിരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ടുള്ളതാണ് രണ്ടാമത്തെ ട്രാൻസ്ഫർ. രണ്ടാമത്തെ ട്രാൻസ്ഫർ വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും താല്പര്യമുണ്ടെങ്കിൽ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് മൂന്നാമത്തെ ട്രാൻസ്ഫർ. മൂന്നാമത്തെ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയത് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് മൂന്നാമത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിലും എത്രാമത്തെ ഓപ്ഷൻ എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത് എങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
ഇതിൽ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ തീരെ സാധിക്കാത്ത വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട്, അതായത് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ, ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടണം എന്നുള്ളത് നിർബന്ധമല്ല. കാരണം ഓരോ സ്കൂളിലെയും സീറ്റും അതുപോലെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും ഒക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണോ, ഇതിന് അപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ശേഷമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമോ, ആ ഒരു ട്രാൻസ്ഫർ എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയാറുള്ളത്. ചില വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും പറയുക, ആ ഒരു ട്രാൻസ്ഫർ എനിക്ക് വേണ്ടായിരുന്നു, നിലവിലെ സ്കൂൾ മതി, അവിടെ എനിക്ക് കൂട്ടുകാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ഒന്ന് ആലോചിക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് പല വിധത്തിൽ സംശയം ഉണ്ടാകും. ആദ്യം ട്രാൻസ്ഫർ വേണമെന്ന് തോന്നും, അത് വിചാരിച്ച് അപ്ലൈ ചെയ്യും, അതിനുശേഷം ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല, പിന്നീട് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് അത് വേണ്ട, എനിക്ക് മുമ്പത്തെ തന്നെ മതിയെന്ന് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ വരുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് നൽകുക, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC നമ്പർ ഇതുപോലുള്ള ഡീറ്റെയിൽസും നൽകണം. അതിനുശേഷം നിങ്ങളെ ആ ഒരു ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത്, ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത് എന്നുള്ളത് നിങ്ങളിപ്പോൾ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് മാത്രം നൽകുക. അതായത് 10, 20 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് എവിടെയാണോ ട്രാൻസ്ഫർ കിട്ടേണ്ടത് അതിനനുസരിച്ച് ട്രാൻസ്ഫർ ഓപ്ഷൻസ് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ ഇപ്പോൾ റിസൾട്ട് നോക്കിയതുപോലെ തന്നെ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് നോക്കി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ, നിലവിലെ സ്കൂളിൽ നിന്നും TC അതുപോലെ എല്ലാ ഡോക്യുമെൻസും വാങ്ങി നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവൂ. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ശേഷം അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് മുൻപുള്ള ആ ഒരു സ്കൂളിൽ തന്നെ മതി, ആ ഒരു കോഴ്സ് തന്നെ മതിയായിരുന്നു എന്ന് പറയുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണമെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് സയൻസിലേക്കോ, സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ, കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്നോ സയൻസിൽ നിന്നോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കോ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് താല്പര്യം, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.